ഒരു സമയത്ത് കോവിഡ് വാക്സിന് വേണ്ടി തല്ലുകൂടിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ കോവിഡ് വാക്സിൻ എടുക്കാൻ ആളില്ലാത്ത അവസ്ഥ. വാക്സിനെതിരെയുള്ള വ്യാജ പ്രചരണമാണ് ആളുകൾ വാക്സിൻ വയ്ക്കാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്നോക്കം പോകാൻ കാരണമെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. ലഭ്യമായ വാക്സിനുകളിൽ പകുതി പോലും ഇപ്പോൾ ചിലവാകാത്ത അവസ്ഥയാണുള്ളത്. വെള്ളിയാഴ്ച തളങ്കര തെരുവത്ത് സ്കൂളിൽ നഗരസഭയിലെ 3 വാർഡിലെ ജനങ്ങൾക്ക് നൽകാനായി 300 കോവിഷീൽഡ് വാക്സിൻ എത്തിച്ചിരുന്നുവെങ്കിലും വെറും 135 പേരെ കുത്തിവയ്പ്പിനെത്തിയുള്ളൂ. കാസർഗോഡ് ടൗൺ ഹാളിൽ സ്ഥിരം വാക്സിൻ സെന്ററിലും 300 വാക്സിൻ ഉണ്ടായിരുന്നുവെങ്കിലും 138 പേർ മാത്രമാണ് സ്വീകരിക്കാനെത്തിയത്. ശനിയാഴ്ച 300 കോവാക്സിനും 200 കോവിഷീൽഡും ഉണ്ടെങ്കിലും വാക്സിൻ സ്വീകരിക്കാൻ പഴയ തള്ളിക്കയറ്റം പോയിട്ട് വിരലിൽ എണ്ണാവുന്നവർ പോലും എത്തുന്നില്ലെന്ന അവസ്ഥ ആരോഗ്യ പ്രവർത്തകർ പങ്കുവയ്ക്കുന്നു. ബോധവൽക്കരണവുമായി ജനങ്ങളിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണുള്ളതെന്ന് ആരോഗ്യ പ്രവർത്തകർ കാസർഗോഡ് വാർത്തയോട് പറഞ്ഞു. ഇപ്പോൾ അടുത്ത കുറച്ച് ദിവസങ്ങളിലായി വാക്സിൻ എടുക്കാൻ ആളുകൾ വരുന്നില്ല. ഷെഡ്യൂൾ ചെയ്ത ആളുകൾ പോലും വരാത്തൊരു സാഹചര്യമുണ്ട്. എനിക്ക് വന്ന് ഒരു ബോധവൽക്കരണത്തിൻ്റെ കുറവായിരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം പലരും പല രീതിയിൽ വാക്സിൻ എടുക്കുന്നതിനെക്കുറിച്ചുള്ള പ്രചരണങ്ങളൊക്കെ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇങ്ങനെ ആളുകൾ വാക്സിൻ എടുക്കാൻ വരാത്തത് എന്നാണ് തോന്നുന്നത്. ഗൾഫിലേക്ക് പോകേണ്ട ഒന്നാം ഡോസ് സ്വീകരിച്ച നിരവധി പേരുണ്ടെങ്കിലും കൃത്യമായ ഇടവേളയില്ലാതെ വാക്സിൻ സ്വീകരിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഓർത്ത് പലരും വാക്സിൻ എടുക്കുന്നില്ല. സമൂഹ മാധ്യമങ്ങളിൽ വാക്സിനെതിരായ പ്രചരണം ശക്തിപ്പെട്ടു വരുന്നതും മറ്റൊരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പ് വാക്സിൻ ഡ്രൈവുമായി ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന തണുത്ത പ്രതികരണം കോവിഡ് പ്രതിരോധത്തിൽ വെല്ലുവിളി സൃഷ്ടിക്കുന്നതാണ്. എല്ലാവരും ഒന്നിച്ച് ഈ മഹാമാരിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കണമെന്നും വാക്സിൻ സ്വീകരിക്കുക എന്നത് തന്നെയാണ് ഏക പോംവഴിയെന്നും ഇതിന് ജനങ്ങൾ വാക്സിൻ സ്വീകരിച്ച് സഹകരിക്കണമെന്നും ആരോഗ്യ പ്രവർത്തകർ അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ് വാർത്ത.